കുടുംബത്തിലെ ഇളം തലമുറയ്ക്ക് മാർഗദീപങ്ങളും പ്രചോദനവുമാണ് വാത്സല്യനിധികളായ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും. അന്നക്കുട്ടി എന്ന വിശുദ്ധ അൽഫോൺസായുടെ ആത്മീയ മുന്നേറ്റത്തിൽ വല്യമ്മയായിരുന്നു പ്രധാന ചാലകശക്തി. വല്യമ്മ ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥനകളും പകർന്ന ജീവിത പാഠങ്ങളും വിശുദ്ധരെപ്പറ്റിയുള്ള ജീവചരിത്രങ്ങളും അന്നക്കുട്ടിയുടെ കുഞ്ഞു മനസ്സിൽ വിതയ്ക്കപ്പെട്ട വിശുദ്ധിയുടെ വിത്തുകളായിരുന്നു. തൻ്റെ സുഹൃത ജീവിതം വഴി ആ വിത്തുകൾക്ക് വെള്ളവും വളവും നൽകി അവൾ പരിപാലിച്ചു. വല്യമ്മയുടെ വാക്കുകൾ സാഗൂദം ശ്രവിക്കുകയും അക്ഷരശ അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് ആ നിഷ്കളങ്ക ഹൃദയം വിശുദ്ധിയുടെ പാതയിലൂടെ പ്രയാണം ആരംഭിച്ചു. വല്യമ്മച്ചി കുഞ്ഞുമോളെ നോക്കിയിരിക്കുകയായിരുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കന്യാ മറിയമേ, എന്റെ അമ്മേ, എന്റെ ഹൃദയം, നിന്റെ തിരുക്കുമാരനെ ഇഷ്ടമുള്ള പൂങ്കാവനമാക്കി തീർക്കണമേ. നല്ല മണമുള്ള ഭംഗിയുള്ള പലതരത്തിലുള്ള പൂക്കളാൽ നിറഞ്ഞ വലിയ പൂന്തോട്ടം നമ്മുടെ ഹൃദയം പൂന്തോട്ടം പോലെ ആവണം. അതിനെന്തേണം വെല്ലുമിച്ചി? അതിന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ നമ്മള് സഹായിക്കണം, ബഹുമാനിക്കണം, സുഹൃത ജപങ്ങൾ ചൊല്ലണം. മറ്റുള്ളവര് തെറ്റ് ചെയ്താ നമ്മള് ക്ഷമിക്കണം. ആരോടും ദേഷ്യം പാടില്ല, പാവങ്ങളെ നിന്ദിക്കരുത്, എല്ലാവരിലും യേശുവിനെ കാണണം. അപ്പൊ നമ്മുടെ ഹൃദയം പൂങ്കാവനും ആവും. വിശുദ്ധ കൊച്ചു ത്രേസ്യ, അമ്മ ത്രേസ്യ എന്നിവരെ പോലെ വിശുദ്ധരായി ജീവിക്കണം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയാ. പരമ്പരാഗതമായി കത്തുസൂക്ഷിക്കപ്പെടുന്ന വിശ്വാസ വെളിച്ചം പേരക്കുട്ടികളിലേക്ക് പകരപ്പെടുന്നത് മുതിർന്ന തലമുറയിലൂടെയാണ്. ഒരു കാലത്ത് അത്യധികം ആദരണീയരായി ശുശ്രൂഷിക്കപ്പെട്ടിരുന്ന ഇവർ ഇന്ന് വൃദ്ധസദനങ്ങളിലേക്കും തെരുവോരങ്ങളിലേക്ക് പോലും പുറന്തള്ളപ്പെടുന്നുവെങ്കിൽ നമുക്കെങ്കിലും ഒരു തിരിച്ചുപോക്കിന് തയ്യാറാകാം. ജീവനും ജീവിതവും മക്കൾക്കായി ഊറ്റിത്തീർത്ത അവരുടെ സാന്നിധ്യം കുടുംബസ്വത്തായി കണ്ട് നമുക്കവരെ പരിരക്ഷിക്കാം. വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ജീവിതാനുഭവത്തിന്റെ ചൂരും ചൂടും വിശ്വാസതീഷ്ണതയുടെ ഈടുമുള്ള മുതിർന്നവർ തെളിച്ചു തരുന്ന പാതയിലൂടെ വിശുദ്ധ അൽഫോൺസയുടെ മാതൃക സ്വീകരിച്ച് അടിപതറാതെ നമുക്ക് മുന്നേറാം. ഇന്ന് നമ്മുടെ വല്യപ്പച്ചനോ വല്യമ്മച്ചിക്കോ മാതാപിതാക്കൾക്കോ ഒരു ചെറിയ സഹായമെങ്കിലും ത്യാഗപൂർവം ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പേരക്കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വീട്ടിലെ മുതിർന്നവരോട് ക്ഷേമാന്വേഷണങ്ങൾ നടത്തി അവരെ കൂടുതൽ സന്തോഷചിത്തരാക്കാൻ ഇന്നേ ദിവസം 10 മിനിറ്റെങ്കിലും അവരോടൊപ്പം നമുക്ക് ചെലവഴിക്കാം.